മൈജി സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. തൊഴിലവസരങ്ങൾ നിരവധിയുള്ള കോഴ്സുകൾ പഠിക്കാം കേരളത്തിലെ ആദ്യ സ്വകാര്യ ഡീംഡ് ബി സർവകലാശാലയായ ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ. ലോട്ടറിയിൽ ഒരു ചളി പോലും വരുത്താൻ പാടില്ല, ഇതൊരു കവറിലിടി. എന്നിട്ട് വേഗം നിങ്ങൾ എല്ലാവരും കൂടെ ബാങ്ക് പോയി. അവിടെ എത്തിയിട്ടും ഇത് ലോട്ടറി അടിച്ചതും ഒന്നും അടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒന്നിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ ഫോട്ടോ എടുത്തപ്പോഴാണ് അറിയുന്നത്. ഇത് ഞങ്ങൾ പരസ്പരം ചോദിക്കാം അടിച്ചോ. ആകെ 25 rupees ഉള്ളായിരുന്നു അന്ന്, തീരെ പൈസ ഇല്ലാത്ത ടൈമിൽ. എനിക്ക് ചായ കുടിക്കണമെന്ന് കൊണ്ട് വെച്ചതാ, പക്ഷേ ഈ ലോട്ടറി കണ്ടപ്പോൾ ചായ വേണ്ട, ലോട്ടറി എടുക്കാന്ന് വിചാരിച്ചു. പ്രേരിപ്പിക്കണേ ഞാൻ തന്നെയാണ്. ഞാൻ എടുത്ത് കണ്ട് ഓരോരുത്തർ കൊണ്ട് കൊടുക്കും. നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ഇട്ടെടുക്കുക ആരൊക്കെയുള്ളതെന്ന്. അന്ന് അയാൾ വന്നപ്പോൾ ഞങ്ങൾ 4th time. അപ്പം അന്ന് വന്നപ്പോൾ പൈസ ഇല്ല, ഞങ്ങൾ പൊയ്ക്കോളിയായിരുന്നു. വീടൊന്ന് നന്നാക്കണം, വെള്ളം വരുമ്പോൾ വീട് ജനാലിനെ കൊന്തും വാതുക്കട്ടിലൊക്കെ വീഴും. കൊടുത്തിട്ടില്ല, ബക്ക് കൊടുക്കണം ഞാൻ 12.5. ചായ കുടിച്ചിരിക്കുകയാണെങ്കിലും എൻ്റെ അടുത്ത് പൈസ ഇല്ലേ ഓളും, ഓളെ അടുത്ത് പൈസ ഇല്ലേ ഞാൻ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഒരു കഷ്ണം എടുത്തിട്ടാണ് കത്ര കൂടും ചെയ്യും. ഇതെങ്ങനെയൊക്കെ അധികമൊന്നും അറിയില്ലല്ലോ ഈ പൈസേൻ്റെ മൂല്യത്തിനെ പറ്റി. അപ്പോൾ ഇത്ര അടിച്ചിട്ടും ഞങ്ങൾക്കൊരു ഇതായിട്ടില്ല. ഈ ലോട്ടറി വാങ്ങാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ ഇവിടെ വന്ന് തിരഞ്ഞതാ. ഈ അന്ന് ഇന്ന് ഇവിടെ നിർത്തിയതാണ്. കൂടുതൽ ആളുണ്ടായപ്പോൾ അന്ന് ഞാൻ ടൗണിൽ പോയില്ല. അപ്പോഴാണ് രാധ വന്ന് പറയുന്നത് നമുക്കൊരു ലോട്ടറി എടുക്കില്ലേ. 25 rupees ഉള്ളൂ. ഞങ്ങളെ കുടുംബത്തെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങളും കൂടെ ഈ ജോലിക്ക് വന്നത്. അതുകൊണ്ട് ഇതും കൂടെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായി സന്തോഷം. ലോട്ടറി എടുക്കുന്ന ആൾക്കാരാണോ? അങ്ങനൊന്നുമില്ല, എങ്കിലൊക്കെ എടുക്കും. ഇവിടെ വന്നപ്പോൾ 2 rupees എടുത്തിരുന്നു ഞങ്ങൾ. അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എടുക്കാനും ഇവിടെ പ്രേരിപ്പിച്ച ആൾ ഞങ്ങളാണ്. ഇപ്പോൾ എടുത്ത് മേലെ കൊണ്ടുപോയതാണ്. അപ്പം അങ്ങനെ എല്ലാവരും പൈസ തയ്യാഞ്ഞപ്പം കൂടി. പക്ഷെ ഞങ്ങൾക്ക് 25 rupees രണ്ടാൾക്കും കൂടി ആയിപ്പോയി. അങ്ങനെയാണ് ഉണ്ടായ സംഭവം. നമ്മൾ മേലേക്ക് കൊണ്ടുപോയതായിരുന്നു. രാധ ഓണം പമ്പർ വന്നപ്പോഴും ഞങ്ങൾ അങ്ങനെ എടുത്തു. അതിലായിരം ഓണം പമ്പറിൽ നിങ്ങൾക്ക് എത്ര? 7000 rupees. 1000 rupees അത് കൊടുക്കാൻ അദ്ദേഹത്തിനാണ് ഞങ്ങൾ മൂപ്പിക്കൽ. ഞങ്ങളെ കാൽച്ചോട്ടിലാണ് ഇത് വരിക. ഞങ്ങളാണ് അടിയിൽ നിൽക്കുന്നത്. അപ്പം ഞങ്ങളെടുത്ത് വരും, ഞങ്ങൾ ഈ മേലെ കൊണ്ടുപോയി കയറി. അപ്പോൾ വില കൊണ്ട് ഇടിപ്പിക്കും ഇവള്. അങ്ങനെയാണ് സംഭവം. എന്ത് കാര്യവും ഇവള് ഞങ്ങൾ എഴുത്തുകാരിയാണ്, തൂക്കണ എഴുതിൻ്റെ ലീഡറാണ്. സാറ് ഓളാണ് ആക്കിയത്. അപ്പോൾ രാധേച്ചിയാണ് ഇവരൊക്കെ എല്ലാത്തിനും ക്യാപ്റ്റൻ ഓളാന്നാൾ കൂടി പയ്യെ തെറ്റിച്ച് ഇവലെല്ലാം പ്രേരിപ്പിക്കണേ ഞാൻ തന്നെയാണ്. ഞാൻ എടുത്ത് കണ്ട് ഓരോരുത്തർ കൊണ്ട് കൊടുക്കും. നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ഇട്ടെടുക്കുക ആരൊക്കെയുള്ളതെന്ന്. അങ്ങനെ അന്ന് അയാൾ വന്നപ്പോൾ ഞങ്ങൾ 4th time. അപ്പം അന്ന് വന്നപ്പോൾ പൈസ ഇല്ല, ഞങ്ങൾ പൊയ്ക്കോളിയായിരുന്നു. ഇവരൊക്കെ മേലാണ്, ഞാൻ താഴ്ത്താണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ് പൊയ്ക്കോളി പൈസ ഇല്ലായിരുന്നു വേണ്ട. പിന്നെ പറഞ്ഞ് നിങ്ങൾ എവിടെ നിൽക്കി പോകല്ലേ, ടിക്കറ്റ് തരി, ഞാൻ മേലെ ഓരോടൊക്കെ പോയി ചോദിക്കട്ടെ. അങ്ങനെ ഓരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളുണ്ട്. അങ്ങനെ 10 rupees 25 rupees ആക്കിയതാണ്. അതിൽ ഇവർ രണ്ടാൾ 25 rupees 2 shares. അങ്ങനെ അങ്ങനെ ടിക്കറ്റും വാങ്ങി നിന്ന്. നിങ്ങൾ 12 rupees കൊടുത്തിട്ട് ലോട്ടറി എടുത്ത ആളാണ്? ആകെ 25 rupees ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്ത്. അല്ലാതെ പൈസ ഇല്ല, അന്ന് തീരെ പൈസ ഇല്ലാത്ത ടൈമിൽ ചായ കുടിക്കാച്ചിട്ട് വെച്ച പൈസ ആണ്. പക്ഷേ ചായ കുടിച്ചില്ല. ലോട്ടറി വന്നപ്പോൾ ഇവള് നിർബന്ധി, ഇവള് പറഞ്ഞ് നമ്മൾ ആദ്യം നമ്മൾ എടുക്കുക എന്നറിഞ്ഞു. ആദ്യം ഞാൻ അടിക്കുകയാണെങ്കിൽ 2 rupees 2 rupees അങ്ങനെ പകുതി ആക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അമ്മായിയാണ് ഞാൻ, അമ്മോൻ്റെ ഭാര്യ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഞാൻ പൈസ കൊടുത്ത് 25 rupees അപ്പം എടുത്താലും മുടിച്ച് തിന്നുന്ന ആൾക്കാരാണ് ഞങ്ങൾ. മൂന്നാളും കുറിച്ചിരിക്കലാണ്. ഇപ്പോൾ നിങ്ങൾ പലരും ഇന്നലെ രാവിലെ വന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ്. ഇതൊന്നും അറിയാതെയാണ് വന്നിട്ടുണ്ടാവും. ഇവിടെ എത്തിയിട്ട് ഇത്ര പൈസ അടിച്ച് പോടി മതിയായി തോന്നിയപ്പോൾ എന്താ തോന്നി? നമ്മൾ പെരക്കൊന്നും നന്നാക്കണം. വെള്ളപ്പൊക്കത്തിന് പെരക്കെ കേടുന്നാണ്, അവർക്കൊന്നും നന്നാക്കണം. അതൊക്കെ തന്നെ നമ്മളെ മനസ്സിലുദ്ദേശം. മക്കളെ രണ്ടാളെയും കല്യാണം കഴിച്ചു, ഇല്ലാത്തതൊന്നും പറയണ്ട. അവരൊക്കെ കല്യാണം കഴിച്ചു. വീടൊന്ന് നന്നാക്കണം. വെള്ളം വരുമ്പോൾ വീട് ജനാലിനെ പൊന്തും വാതുക്കട്ടിലൊക്കെ വീഴും. അങ്ങനെയൊക്കെ ഉള്ളൊരു ലോട്ടറി എടുത്ത പൈസ കൊടുത്തു അപ്പോഴും. അത് ഇയാളാണ് ഒരിച്ചത്, ഞങ്ങളെ ക്യാപ്റ്റനാണ് ഒരിച്ചത്. കൊടുത്തിട്ടില്ല, ബക്ക് കൊടുക്കണം ഞാൻ 12.5. അതും അതേപോലെ പല പൈസകളും ഞങ്ങളെ തമ്മിൽ ഇടപാടാണ്. അതാണ് ഞങ്ങളത് നിർത്തിവെച്ചത്.
ചായ കുടിച്ചിരിക്കുകയാണെങ്കിലും എൻ്റെ അടുത്ത് പൈസ ഇല്ലേ ഓള് കൊടുക്കും, ഓളുടെ അടുത്ത് പൈസ ഇല്ലേ ഞാൻ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഒരു കഷ്ണം എടുത്തുകയാണ് കത്ര കൂടും ചെയ്യും. ഇപ്പൊ നിങ്ങളെ ഇപ്പൊ പല വീടുകളിൽ പോകുമ്പോഴും ഈ ഹരിതകർമ്മ സേനയുടെ ആളുകൾക്ക് ഭയങ്കര മോശമായി. ഞാൻ ടൗണില് കടകളിൽ നിന്ന് എടുക്കുന്ന ആളാണ്. ഈ ലോട്ടറി വാങ്ങാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ ഇവിടെ വന്ന് തിരഞ്ഞതാ. ഈ അന്ന് ഇന്ന് ഇവിടെ നിർത്തിയതാണ്. കൂടുതൽ ആളുണ്ടായപ്പോൾ അന്ന് ഞാൻ ടൗണിൽ പോയില്ല. അപ്പോഴാണ് രാധ വന്ന് പറയുന്നത് നമുക്കൊരു ലോട്ടറി എടുക്കല്ലേ. ആ 25 rupees ഉള്ളൂ എൻ്റെ അടുത്ത്. അന്ന് ചായ കുടിക്കണമെന്ന് കൊണ്ട് വെച്ചതാ. പക്ഷേ ഈ ലോട്ടറി കണ്ടപ്പോൾ ചായ വേണ്ട, ലോട്ടറി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറ് കൊണ്ടുവന്നിങ്ങനെ അങ്ങനെ ആ ലോട്ടറി. ഇന്നലെ രാധ വന്ന് പറയാം എൻ്റെ കൂടെ. ഞങ്ങൾ രണ്ടാളിവിടെ ഇത് ഇറക്കാൻ വേണ്ടി നിന്ന്, ഇവർക്ക് സുഖമില്ല എന്നിട്ട് ഇവർ രണ്ടാളും വന്നില്ല. അങ്ങനെ അതിന് മുകളിൽ ഭയങ്കര ചീരി. അപ്പം ഞങ്ങൾ പറഞ്ഞു എല്ലാം നമ്മുടെ സാറുമാരല്ലേ പറഞ്ഞത് ഇവിടെ ഒച്ചയും ബഹളമൊന്നും പാടില്ല എന്ന്. എന്താ ഇപ്പം ഇതിൻ്റെ മുകളിൽ ഇത്ര ചിരി? അപ്പോഴാണ് വരുന്നത് ഇയാളെ ലോട്ടറി ഷീജ ഒന്നും കിടുവാ. അപ്പം എന്താ ഇത് എത്രയാ നമ്പറെന്ന് ഒന്ന് നോക്കിയാ. അപ്പോൾ രണ്ട് കഴിഞ്ഞിട്ട് ഈ പൂജ്യത്തിൻ്റെ അവിടെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ എനിക്കത് അത്ര മനസ്സിലായില്ല. അപ്പം ഞങ്ങൾ ഡ്രൈവറുണ്ട് ഇവിടെ. അപ്പം മോനതൊന്ന് നോക്കിയാ. അപ്പം ചേച്ചിമാരെ ഈ ലോട്ടറിയിൽ ഒരു ചളി പോലും വരുത്താൻ പാടില്ല, ഇതൊരു കവറിലിടി. എന്നിട്ട് വേഗം നിങ്ങളെല്ലാവരും കൂടെ ബാങ്ക് പോയി. അവിടെ എത്തിയിട്ടും ഇത് ലോട്ടറി അടിച്ചത് ഒന്നും അടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒന്നിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തപ്പോഴാണ് അറിയുന്നത് അടിച്ചിട്ട്. ഞങ്ങൾ പരസ്പരം ചോദിക്കാം അടിച്ചോ. അല്ല ആർക്കെങ്കിലും ഇന്നസെന്റിന്റെ മാതിരി അടിച്ച് മോളെ ബോധം കുറയാൻ കാരണം എന്നറിയോ? ഭക്ഷണം കൊണ്ടുവന്നിട്ട് കഴിക്കാൻ ഞങ്ങൾക്ക് കഴിയണില്ല. ചോറെല്ലാരും കൊണ്ടുവന്നേ ഒക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഒറ്റ ഉരുളി ഞങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല. അങ്ങനെ പിന്നെ എത്ര നേരം ഇങ്ങനെ നിന്നത്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കല്ലേ. അതുകൊണ്ടാണ്. പക്ഷെ ഈ പൈസ ഇത്ര ഉള്ളത് പെണ്ണുങ്ങൾക്ക് അധികം ഒന്നും അറിയില്ലല്ലോ ഈ പൈസേന്റെ മൂല്യത്തിനെ പറ്റി. അപ്പൊ ഇത്ര അടിച്ചിട്ടും ഞങ്ങൾക്കൊരു ഇതായിട്ടില്ല. എന്താ പറയുന്നത് ഭർത്താക്കന്മാരൊക്കെ? കോടിപതിന്റെ പറഞ്ഞത് അത് പറയാൻ എല്ലാവരും കോടിപതിന്റെ ഭാര്യയാണ് വരുന്നത്. ഇന്നലെ ഇവിടെ ഒരു ക്യാമറ എടുക്കാൻ എന്റെ ചേച്ചിന്റെ മോൻ വന്നിരുന്നു. ആ ഈ കോടിപതി ഇതിന്റെ കൂടെ ഉണ്ടോ നിന്നോട് ചോദിക്കാം. ഞങ്ങളെ കുടുംബത്തെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങളും കൂടെ ഈ ജോലിക്ക് വന്നത്. അതുകൊണ്ട് ഇതും കൂടെ കിട്ടിയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സന്തോഷം. ഇപ്പൊ ചേച്ചിന്റെ കാര്യം മകളൊക്കെ ഒരു അപകടം പറ്റി അത്തരമൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നല്ല കിട്ടലല്ലേ. എത്ര ലോകര് എനിക്ക് സഹായിച്ചിരിക്കുന്നറിയാം എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഓരെല്ലാവരും സഹായം ഇല്ലാതായത് കൊണ്ടാണ് ഇപ്പൊ എനിക്ക് സ്വയം ദൈവം തന്നൊരു ഈ പ്രൈസ് ഫണ്ട് പൈസ കിട്ടി. എന്തൊക്കെയാ പരിപാടി? വീടെടുക്കണം, പിന്നെ കുറേ കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വീട്ടണം. ഒരു മോളുണ്ട്, ഡിഗ്രി കഴിഞ്ഞൊരു മോളുണ്ട്. പിന്നെ മോളെ കല്യാണം കഴിക്കണം, ഇപ്പോൾ ജോലിയാവണം. പിന്നെ വീട് പണിയുണ്ട് കുറച്ച് തീർക്കാൻ. പിന്നെ ബാങ്കിൽ കുറച്ച് കടമുണ്ട്, അത് തീർക്കണം. വീട് പണി കുറച്ചുകൂടെ തീരാനുണ്ട്. പിന്നെ മക്കൾ പഠിക്കണേല് കുറച്ച് പൈസ ക്ലിയറായിട്ട് അവരെ പഠിപ്പിക്കണം. ചേച്ചി എന്താ പരിപാടി? പൈസ ആയിട്ട് വീട്ടിൽ കുറച്ചും കൂടെ പണിയുണ്ട്, അത് തീർക്കണം. ഉണ്ട് വീട്ടിൽ മോനുണ്ട്, മോന് നല്ല ഇതിൽ നോക്കണം. അതന്നെ മോളുണ്ടായിരുന്നു, മോളും അച്ഛനും മരിച്ചു. ഈ ചേച്ചി വന്നിട്ട് രണ്ട് ദിവസമായി, 10 months ഞാൻ ജോലി കഴിഞ്ഞിട്ട് അവൾ വീട്ടിലിരുന്നു. അപ്പൊ ഞാൻ 2 weeks വന്നതാണ്, വന്നോക്കാൻ വന്നതാണ്. അപ്പൊ ആദ്യത്തെ ദിവസം കുഴപ്പമൊന്നുമില്ല, പണിയെടുത്ത് പോയി. പിറ്റേ ദിവസം വന്നപ്പോൾ ഒരു ഉച്ചയായപ്പോഴേക്ക് ഒരുയായ സഞ്ചാരം, അച്ഛനക്ക് ഞാൻ പോയി സാധനമൊക്കെ വെച്ചിട്ട്. അന്നാണ് ലോട്ടറി. ഞങ്ങൾ പറഞ്ഞ് രണ്ട് നിങ്ങൾ വന്നാൽ മതി, ബാക്കി പണികളൊക്കെ നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്താൽ മതി, എല്ലാതും സഹായം ഞങ്ങൾ ചെയ്തു തരാം. വേസ്റ്റ് കൊണ്ടുപോയിട്ടാലോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾ വന്നാൽ മതി പറഞ്ഞിട്ട്. അങ്ങനെ 2 weeks വന്നുള്ളൂ, പിന്നെ അവർക്ക് വരാൻ പറ്റിയില്ല. എല്ലാവർക്കും കൂടി ലോട്ടറി എടുക്കാമെന്നുള്ള ഐഡിയ കിട്ടിയത് അവരുടെ പൈസ ഇല്ല. അപ്പൊ എല്ലാരും കൂടെ ഒപ്പിച്ചെടുക്ക. അങ്ങനെയാവുമ്പോ ഓരോരുത്തർ 25 rupees ആയാല് അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് എടുക്കല്. അങ്ങനെയാണ് എടുക്കല്.
250 ആകുമ്പോൾ ഓരോരുത്തർ 25 രൂപ വെച്ചെടുത്താൽ മതില്ല. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ എംസിഎഫിൽ. ലോട്ടറി അടിച്ചാൽ എന്താ ചെയ്യാന്നുള്ളത് പറഞ്ഞു. അപ്പൊ നമ്മക്ക് ടൂറ് പോണം, എല്ലാവർക്കും കൂടെ നാലമ്പലം ചുറ്റാൻ പോണം, ഗുരുവായൂർ പോണോ, ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതിന്റെ കിട്ടിയാൽ അത് ഹരിത കർമ്മസേന മൊത്തത്തിൽ പോണം. പറഞ്ഞു നമുക്ക് ഗുരുവായൂർ പോണം അടിച്ചാലെന്ന്. അപ്പൊ പിന്നെ ഞങ്ങള് ഗുരുവായൂർ കുറച്ച് അമ്പലങ്ങളിൽ പോവാന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. കയ്യില് കിട്ടട്ടെ, കൈ കെട്ടി വിടാൻ പ്ലാൻ നടപ്പിലാക്കും. ഞങ്ങൾ ഇത് ആദ്യം നടപ്പിലാക്കും, ഇതാണ് ഞങ്ങൾക്ക് ആദ്യം നടപ്പിലാക്കി. ഇവിടുന്ന് പോയിക്കണേ ബൈജു സാറ്, പിന്നെ രാജീവ് സാറ്, ഷെമീർ സാറ്, ഓരാണ് ഞങ്ങൾക്ക് മാസം മാസം ഒരു തുക ഇതിലേക്ക് ഒക്കെ റെഡിയാക്കി തന്നത്. ഞങ്ങൾ പണി പഠിപ്പിച്ചതും ഒക്കെ ആയത്. അപ്പൊ അവരും കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ട് ഞങ്ങളെല്ലാരും കൂടെ ഒരു ചെലവിടും. കേക്കണോ കൂട്ടരേ കുഞ്ഞി പറഞ്ഞ കഥ, കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ, കേക്കണോ പ്രിയ കൂട്ടരേ കുഞ്ഞി പറഞ്ഞ കഥ, അവൻ കുഞ്ചി കുഞ്ചി പറഞ്ഞ കഥ. പ്ലാസ്റ്റിക് കത്തിച്ചിടല്ലേ വീടു തോറും ഞങ്ങൾ വരുന്നേ, പ്ലാസ്റ്റിക് ശേഖരിക്കാനായി റോഡിൽ ഇറങ്ങിയാൽ കാണുന്നതെന്താണോ പ്ലാസ്റ്റിക് കിറ്റിൽ കെട്ടിയ മാലിന്യ കെട്ടുകളായി. എങ്ങനേത് വീടന്നു വന്നുവെന്നോർത്തിടണേ, നമ്മളാണ് നമ്മുടെ നാടിനെ മാറ്റിയത്, മാലിന്യമുള്ളൊരു നാടാക്കി മാറ്റിയത്. വലിച്ചെറിയല്ലേ കുളിച്ചു മൂടല്ലേ, പ്ലാസ്റ്റിക് കത്തിച്ചിടല്ലേ വീടുതോറും ഞങ്ങൾ വരുന്നേ, പ്ലാസ്റ്റിക് ശേഖരിക്കാനാ. 50 രൂപയിൽ നിങ്ങൾ വിഷമിക്കല്ലേ, 50,000 പോയാലും രോഗങ്ങൾ മാറുകില്ല. കുഞ്ഞിന്റെ ഡൈപ്പറുകൾ പോലും കൊണ്ടുവന്ന് പൊതുയോരത്തിട്ടിട്ടു പോകുന്നത് എത്രയോ കിറ്റുകളാ. വലിച്ചെറിയല്ലേ മാലിന്യമല്ലേ നാടിനു ഭീഷണിയല്ലേ, 50 രൂപയിൽ നിങ്ങൾ വിഷമിക്കല്ലേ, 50,000 പോയാലും രോഗങ്ങൾ മാറുകില്ല. മൈജി, സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. തൊഴിലവസരങ്ങൾ നിരവധിയുള്ള കോഴ്സുകൾ പഠിക്കാം കേരളത്തിലെ ആദ്യ സ്വകാര്യ ഡീംഡ് ടു ബി സർവകലാശാലയായ ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ.